ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. നമ്മൾ ആപ്പനും ആൻറ്റിയും പിള്ളേഴ്സും പിന്നെ ഞാനും എൻ്റെ അനിയനും ഒക്കെ കൂടിയിട്ടാണ് പോകുന്നത്. എവിടേക്കാണ് യാത്ര പോകുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. വേറെ എവിടേക്കും അല്ല, നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പാലക്കയം തട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ബ്ലാത്തൂരിൽ നിന്ന് ഒരു 45 മിനിറ്റ് അതിനുള്ളിലൊക്കെ വരത്തുള്ളൂ. അടുത്തുള്ള സ്ഥലമായിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ പൊതുവെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ കുറേ തവണ ഇവിടെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറയത്തില്ലേ, നമ്മൾ അടുത്തുള്ള സ്ഥലം പോയില്ല, ദൂരെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് പോകാന്ന്. അപ്പം അതുപോലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. പോകുന്ന വഴിയിൽ തന്നെ നമ്മൾ ദൂരെ നിന്നിട്ട് നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല വലിയ കുന്നുകളും നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ എത്താനാകുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ ഭംഗിയും കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ. ഇത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വൈകുന്നേരം തന്നെ പോകണം, അല്ലാതെ രാവിലെ ഒന്നും പോയാൽ എനിക്ക് തോന്നുന്നില്ല അവിടെ ഒരു ഇതുണ്ടാവുമെന്ന്. ബെറ്റർ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ, പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോകേണ്ടത് വൈകുന്നേരമാണ്. ഞങ്ങൾ ഒരു ഉച്ച സമയം കഴിഞ്ഞ് വൈകുന്നേരം ആകുന്ന ഒരു സമയത്താണ് പോയത്. നല്ല കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു. എന്താ പറയുക, പൊന്നുമാണ്, കൈയൊക്കെ പുറത്തിട്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേക്കും കൈയൊക്കെ പുറത്തിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. പാലക്കയം തട്ടിനോട് എത്താനാകുന്ന റോഡൊക്കെ വളരെ ചെറിയ റോഡാണ് കേട്ടോ, വളരെ ചെറിയ റോഡും കാര്യങ്ങളൊക്കെയാണ്. അതിലൂടെ എന്താ പറയുക, അങ്ങോളമൊന്നും നമ്മുടെ വണ്ടി പോകില്ല. അപ്പോൾ പകുതിക്ക് നമ്മൾ എത്തിയ സമയത്ത് തന്നെ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞ് അങ്ങോട്ടേക്ക് വണ്ടി പോകില്ല. അപ്പോൾ അവിടുന്ന് ജീപ്പിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്തു, വണ്ടി നിർത്തി. അവിടെ ജീപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ കയറിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. റോഡും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടൊക്കെ കിടക്കുമായിരുന്നു, അപ്പോൾ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജീപ്പിൽ കയറിയിരുന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ നമ്മൾ ജീപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോകുന്ന വഴിയെന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിലുള്ള സിനിമാറ്റിക് മോഡിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് നല്ല രീതിയിൽ പുറത്തങ്ങ് ദൂരെയുള്ള മലകളൊക്കെ കാണുന്ന സമയത്ത് അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ പോകുന്ന റോഡ് പോകുന്ന സമയത്ത് അത് മൊത്തത്തിലൊരു പച്ചപ്പും ആ ഒരു സിനിമാറ്റിക് മോഡിലുള്ള ഒരു എന്താ പറയുക, കാഴ്ച ഇങ്ങനെ വരുന്നതും നമ്മൾ പോകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മലകളൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നതും അതൊക്കെ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ജീപ്പിലാണ് പോകുന്നത്, നല്ല രീതിയിൽ വീഡിയോ എടുക്കുമ്പം കുടുങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. As the chemicals that take us higher, the night's young and it's just begun. She puts her hand in her. അപ്പം നമ്മൾ പാലക്കയം തട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെയുള്ള കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ടിക്കറ്റിൻ്റെ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അഡൾട്ടിന് 35, എൽഡിന് 10 രൂപയും, സീനിയർ സിറ്റിസണ് 17.5 രൂപയാണ് അവർ വാങ്ങുന്നത്. നമ്മൾ മുകളിലേക്ക് കയറണം. കയറി മുകളിലാണ് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു കടയിൽ ഉണ്ടായിരുന്നു. കടയിൽ വെച്ചിട്ട് ഇവിടെ റേഞ്ചൊന്നും ഇല്ല കേട്ടോ, ഫോണിലോ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് കടയിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് കുടിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകുന്ന കാഴ്ചയും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചയും ഒക്കെ കാണാം എന്തായാലും. So loud as the hours pass.
ഇവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെയാണ് വേലി കൊടുത്തിട്ടുണ്ട്. ആ വേലി പകുതിയും പൊട്ടിത്താഴ്ന്നതാണ്. ചെറിയ കുട്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കാതെ ഇരുന്നാലും നല്ല രീതിയിൽ അത് താഴോട്ട് പോയി അപകടം പറ്റാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അധികൃതരോ കാര്യങ്ങളോ ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്താണെന്നറിയില്ല. കാരണം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്തായാലും താഴേക്ക് പോകും, നിരങ്ങി വീണ് പോയാൽ പോയി കാര്യം. പിന്നെ ഒന്ന് നോക്കിയിട്ട് പോലും, മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല, കാരണം അത്രയും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് വളരെയധികം മോശം കാര്യമായിട്ട് എനിക്ക് തോന്നി. അവിടെ ഒരു നെഗറ്റീവായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. എന്തായാലും അതവർ മാറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് കുറച്ച് മുകളിലോട്ട് പോകാനുണ്ട്. നമ്മളെ മുകളിലേക്ക് അവിടെ നിന്നും പോവാണ്. അവിടെ അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എത്ര ക്ലാരിറ്റിയിൽ ഫോൺ കൊണ്ടുവന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ഫോട്ടോസൊന്നും അത്ര വലിയ ഫോട്ടോസൊന്നും കിട്ടിയില്ല എന്നാണ് ഞാൻ പറയാം. ഐഫോണിൽ പോലും എടുത്തിട്ട് എന്താ പറയുക, നല്ല ഫോട്ടോസ് കിട്ടുന്നില്ല. ആ ഒരു കാറ്റും കാര്യങ്ങളും എന്താണെന്ന് അറിഞ്ഞൂടാ, വൈകുന്നേരം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ആ ഒരു ക്ലാരിറ്റിയിലുള്ള ഫോട്ടോസൊന്നും കിട്ടുന്നില്ല. ഇതിൽ നിങ്ങൾ കുറേ ആൾക്കാരുടെ സൗണ്ട് ചെയ്തു കേട്ടോ. ആ സൗണ്ടൊന്നും ഞങ്ങളുടെ പേരല്ല, ഞങ്ങളതുണ്ട്. അതുകൂടാതെ പുറത്ത് അവിടെ കുറേ ആൾക്കാർ മുകളിൽ പോയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. കുറേ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ അവർ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കാരണം നമ്മൾ അത്രയും മുകളിലാണ് നിൽക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ വൈകുന്നേരം ആയിരുന്നെങ്കിൽ അതിനേക്കാളും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അതായത് നല്ല രീതിയിലുള്ള കാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ നമ്മൾ പോയത് കുറച്ച് നേരത്തെ എന്ന് തോന്നുന്നു, കാരണം ഈവനിങ് നല്ല രീതിയിലൊരു 6-7 മണിയൊക്കെ ആണെങ്കിൽ അവിടെ ഫുൾ എന്താ പറയുക, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, ഒരു അത്യാവശ്യം ഉള്ള രീതിയിലുള്ള ഒരു കാറ്റ്, ആ ഒരു കാറ്റേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും മുകളിലെത്തിയ പിന്നെയാണ് ഇത് തന്നെ കുറച്ച് കിട്ടിയത്. താഴോട്ടൊന്നും അങ്ങനെ വലിയ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വെയിലിൻ്റെ കാര്യം പറയണ്ട, നല്ല നട്ട പൊരിയുന്ന വെയിലായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല വെയിലായിരുന്നു. നമുക്ക് കണ്ണ്, നമ്മളിങ്ങനെ ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ തിരിയും, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും വെയിലായിരുന്നുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഇതാണ് ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ നോക്കി നിന്നാൽ കാണാൻ പറ്റുന്നത്, താഴെ നല്ല രീതിയിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ മഞ്ഞൊക്കെ മൂടി വരാനുള്ള വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോയ സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പിള്ളേരിരുന്നിട്ട് ഓരോന്ന് പറഞ്ഞ് കളിച്ചും ചിരിച്ചും നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനത്തെ അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് താഴോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നോക്കി, മുടിയൊക്കെ നല്ല രീതിയിൽ പാറി പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല അവിടെ ഒന്നും ഒതുക്കി വെച്ച മുടിയൊന്നും അങ്ങനെ ഇല്ല ഉണ്ടായിരുന്നത്. പോകുമ്പോൾ ഉണ്ടായിരുന്ന മുടിയല്ല, വരുമ്പോൾ ഉണ്ടായിരുന്നതെന്ന് പറയാം. ചെറുപ്പക്കാരായ രണ്ട് കുരങ്ങന്മാരാണ് ഇവിടെ കടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ തമാശ രൂപേണ. ഇത് എവിടെ പോയാലും കസിൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള കോമഡിയും വഴക്കുകളും ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ താഴോട്ട് ഇറങ്ങി. Once a day that I would pray for you, I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room, and damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് വന്ന് ഒരുമാതിരി ക്ഷീണിച്ച് ഒരു വരുവായി എല്ലാവരും ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നാമത് വെയിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടയേർഡായി പോയി. താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് മുകളിലേക്കും ഇതേപോലെ കയറിയത് കൊണ്ട് തന്നെ കയറി അവിടെ എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ ടയേർഡായി. അതുപോലെ തിരിച്ചിറങ്ങുമ്പോഴും നല്ല ടയേർഡായി. അപ്പോൾ നമ്മൾ താഴേക്ക് വന്ന് നമ്മൾ ആദ്യം കയറിയ സ്ഥലത്തുണ്ടായിരുന്ന ഒരു കടയിൽ ചെന്ന് ചായയും കാര്യങ്ങളൊക്കെ ചായയും നമ്മൾ പരിപ്പുവടി ഒക്കെ കഴിച്ച് മെല്ലെ തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ നോക്കി. അവിടെ നിന്ന് ജീപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ വന്ന ജീപ്പ് തന്നെ കിട്ടി. ആ ജീപ്പിൽ തന്നെ കയറി
നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് യാത്രയായി. കാരണം നമ്മൾ വണ്ടി നിർത്തിയിട്ടിരുന്ന സ്ഥലത്തേക്ക് ജീപ്പിലേക്കല്ലേ പോകാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീട്ടിൽ ജീപ്പിലേക്ക് കയറിയിട്ട് വണ്ടി നിർത്തിയിട്ട് സ്ഥലത്തേക്ക് പോകാൻ നോക്കിയാണ്. ജീപ്പ് നല്ല രീതിയിൽ കുളിങ്ങി കുളിങ്ങിയിട്ട് പോയിക്കൊണ്ടിരുന്നത്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജീപ്പിൽ പോകുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിലും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ഇട്ടിരിക്കുന്നത്, സ്റ്റെബിലൈസ് ചെയ്യുമെന്ന് ചെയ്തിട്ടില്ല. അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള വിഷ്വൽ തന്നെ ഞാൻ ഇട്ടേക്കുന്നത്, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ താഴെ നമ്മുടെ വണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ ഇറങ്ങി നമ്മൾ വണ്ടിയിൽ കയറി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അവിടെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേര സമയമായതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇത് കഴിഞ്ഞിട്ട് നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന് കിട്ടിയത്. ഭയങ്കരമായ പ്രതീക്ഷയ്ക്ക് വെച്ച് അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പോയാൽ നമുക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.